കോട്ടയം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താണ് രസകരമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. കേരള കോൺഗ്രസ് തമ്മിലാണ് മത്സരം. കഴിഞ്ഞ തവണ രണ്ടില ചിഹ്നം യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച ഇപ്പൊ രണ്ടില ചിഹ്നം, അതായത് മാണി ഗ്രൂപ്പ് തോമസ് ചായക്കട മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ ആളായിട്ടാണ്. അപ്പൊ ജനങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ഈ കേരള കോൺഗ്രസിന് മാത്രം കുത്തി ശീലിച്ച അമ്മ പിന്നെ ഈ പറയുന്ന അമ്മാമ്മമാരും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം യു ഡി എഫിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതർവൈസ് അവിടുത്തെ നിയമസഭാ നിയോജക മണ്ഡലം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പാലാ പുതുപ്പള്ളി ഇങ്ങനെയുള്ള നിയോജന മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പ്രിഡോമിനന്റ്ലി അത് യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ പാലയിലാണെങ്കിൽ സത്യം മാണി സാക്ക മത്സരിക്കുന്ന സമയത്ത് വോട്ടിംഗ് ഡിഫറൻസ് വളരെ കുറവായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ മാണി സി കാപ്പനും അദ്ദേഹം വളരെ സജീവമായിട്ടുള്ള എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുകയും പിന്നെ പ്രത്യേകിച്ച് യു ഡി എഫിൽ വരികയും അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അവിടെ യു ഡി എഫ് കഴിഞ്ഞ തവണ ജയിക്കുന്നത്. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അവിടെ തോൽപ്പിച്ച മാണി ജോസ് കെ മാണിയാണ്. പിന്നീടുള്ളത് അടുത്തൊരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ബാസവൻ ജയിച്ച നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ ഇതുവേ ബി ഡി ജെ എസിന് നല്ല ശക്തമായ സാന്നിധ്യം പല സമയത്തും കാണിച്ചിട്ടുള്ള നിയോജക മണ്ഡലമാണ്. അപ്പം അവിടെയും ഈ പറയുന്ന ഏതാണ്ട് ഈക്വലിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പുതുപ്പള്ളിയാണ് ഉമ്മൻചാണ്ടി സാർ ലാസ്റ്റ് ടൈം മത്സരിച്ച സമയത്ത് ജയ്ക്ക് വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി സാറിനോട് തോൽക്കുന്നത്. പക്ഷേ അത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷമുള്ള സഹതാതരംഗത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വരികയുണ്ട്. ആ സഹതാതരംഗം കുറേയൊക്കെ ആ മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അപ്പം ഇത്തരം ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവിടെ യു ഡി എഫിനാണ് ഒരു സാധ്യത. പിന്നെ പിറവം പോലുള്ള നിയോജക മണ്ഡലങ്ങൾ ഇവിടെ തന്നെ എല്ലാം യു ഡി എഫും എൽ ഡി എഫ് യു ഡി എഫും പല സമയത്ത് അവിടെയൊക്കെ നെക്കൻ നെക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മേൽക്കൈ യു ഡി എഫിന് പൊതുവേ ഉണ്ടെന്ന് പറയാം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല മുൻകാലഘട്ടങ്ങളിലൊന്നും. പക്ഷെ ഇപ്പം അവിടെ ഈ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി ആ സീറ്റ് ചോദിച്ച് മേടിച്ചിരിക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണമെങ്കിൽ ആലപ്പുഴ മത്സരിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലമാണ്, വി ഡി എസിന് സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പം പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം കോട്ടയം ചോദിച്ച് മേടിച്ചു എന്ന് ഇപ്പോൾ അത്ഭുതമാണ്. കോട്ടയത്ത് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് റബ്ബറിന്റെ വിലയെടുപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മലയോര മേഖലയിൽ പൊതുവേ ഉള്ള വന്യമൃഗങ്ങളെ കടന്ന് പിന്നെ അക്രമം ഇതൊക്കെയാണ്. ഇപ്പൊ റബ്ബറിന്റെ വിലയിടുമായിട്ട് ബന്ധപ്പെട്ട് അംബ്ലാനി പിതാവ് കഴിഞ്ഞ് പറയണ്ട എന്താ റബ്ബറിന്റെ തറവില 300 രൂപയും മറ്റോ ആക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാന്ന് അദ്ദേഹം പറയണ്ടായി. 50 രൂപ കുറച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഐ മീൻ 300, 50 രൂപ പിന്നെ ബി ജെ പിക്കാർക്ക് അതിനെ തറവില നിങ്ങൾ കൂട്ടണ്ട, 50 രൂപ കുറച്ച് കൂട്ടിയെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാന്ന് പറയണ്ടേ. അപ്പൊ അതവിടെ ഒരു പ്രശ്നമാണ്. ഇപ്പം മോഡിയുമായിട്ട് നല്ല ബന്ധമുള്ള കേരളത്തിലുള്ള നേതാവാണ് ഇദ്ദേഹം, അത് അമിത്ഷായിട്ട് നല്ല ബന്ധമുള്ള നേതാവാണ് തുഷാർ. അപ്പൊ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുഷാറിന് ഇവർക്ക് 3 പേര് നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണ്. അപ്പം അതൊക്കെ ഈക്വലാണ്. അപ്പം കുറച്ചുകൂടി മോഡി ഗവൺമെന്റിന് ബന്ധമുള്ള ഒരാൾ എന്ന രീതിയിൽ അവിടെ ഈഴവ പോക്കറ്റുകളുണ്ട്. പല സ്ഥലം പാലയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഈഴവ പോക്കറ്റുകൾ ഉള്ള സ്ഥലമാണ്. ഈ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ അവിടെ പി സി തോമസാണ് മത്സരിച്ചത്. പി സി തോമസ് മുമ്പ് ഈ മണ്ഡലം മൂവാറ്റുപുഴ മണ്ഡലമായിരുന്ന സമയത്ത് അവിടെ ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് എൻ ഡി എ വിജയിച്ചൊരു മണ്ഡലമാണ്. ബി ജെ പി വോട്ടായിരുന്നില്ല, അത് സഭാ വോട്ടുകൾ അദ്ദേഹത്തെ അനുകൂലമായി കിട്ടി. കാരണം അവിടെ കുടുംബ വോട്ടുകളാണ് ആ ഈ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ആ സമയം തന്നെയാണ് ഗുജറാത്ത് കലാപത്തിനോടെ തന്നെയാണ് ഈ കേരള ഇന്ത്യയിലെ മക്ക എന്ന് പറയപ്പോൾ ലക്ഷദ്വീപിൽ, അത് 100% മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ്, അവിടെ എൻ ഡി എ ജയിക്കണ്ടേ. അങ്ങനെ കുറെ തമാശകളൊക്കെ ആ സമയത്ത് നടക്കേണ്ടേ. ഈ തവണ തുഷാർ മത്സരിക്കുമ്പം അത് മുമ്പ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന കുറച്ച് വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ കുറയും, പക്ഷെ ഈഴവ വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഈ മത്സരിക്കുന്ന ആളുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ, ട്രൂ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ബോൺ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, കെ എം ജോർജ് സാറിന്റെ മകനാണ്. അപ്പൊ അദ്ദേഹം മുമ്പും ഇടുക്കിയിൽ എം പി ആയിരുന്നു. ഇടുക്കിയിൽ അദ്ദേഹം എം പി ആയിരുന്നു വെച്ചാൽ അന്ന് ഈ കേരള കോൺഗ്രസ് മാണി എല്ലാം തന്നെ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന, യു ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോൾ അവരെ തോൽപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ഇരുന്നത്. അപ്പൊ അദ്ദേഹം സ്വന്തമായി ക്ലൗട്ടിലായി കുടുംബ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായിരുന്നില്ല, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അവർ രണ്ടുപേരും, എസ്പെഷ്യലി ചായക്കടനാണെങ്കിലും ആ രീതി ഇടപെടുന്ന നല്ല മനുഷ്യന്മാരാണ്. ചായക്കടനാണെങ്കിലും ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും, പക്ഷേ ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയും വിശേഷത നമ്മൾ വെച്ച് നോക്കുമ്പോൾ നിയമസഭാ സെഗ്മെന്റുകൾ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ്. പക്ഷേ സത്യത്തിൽ ഈ മാണി കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട സ്ഥലമായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത്. പക്ഷേ ഈ ആ പ്രദേശം ഇപ്പൊ പാലയിൽ ഉൾപ്പെടെ മാണി ഗ്രൂപ്പ് തോൽക്കുകയുണ്ടായി, ജോസ് കെ മാണിയാണ് തോറ്റത്. അപ്പം
ഈ ഇലക്ഷൻ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇവിടെ മാത്രമല്ല മറ്റ് മലയോര മേഖലകളിലും ഈ കത്തോലിക്കർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അതിന് അതിന്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോകും. തോറ്റു കഴിഞ്ഞാൽ ഈ മാണി ഗ്രൂപ്പിന് നമ്മൾ വിചാരിക്കും ഇമ്പാക്ട് ഒന്നും ഇല്ല എന്ന് നാട്ടുകാർ ചിന്തിക്കും, അപ്പൊ എൽ ഡി എഫ് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അവിടെ അവിടെ സ്ഥാനാർത്ഥി സ്വന്തം സ്ഥാനാർത്ഥി ജയിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ നിലവിലുള്ള ഭൗതികമായ സാഹചര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്.